ആയെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ശരിയാവും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് രണ്ടു മൂന്ന് ദിവസം കൂടി ഉള്ളൂ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. നിങ്ങളൊന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹത്തിന്റെ കാര്യം? ഇരുപത്താറിലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനെ? എന്ത്? അല്ല, ഒരു വായ നോക്കിയാർന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവയും നല്ലവനുമായി ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ല എന്ന എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വന്നോളൂ. ഇരേന്ദ്രനെ കാണുന്നു, സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളോട് ചോദിച്ചു അപ്പു അല്ലേന്ന്. ആ പൊയ്യാളുടെ മുഖത്തുണ്ടായ ഒരു ഭാവപ്പുകർച്ച, ഓ അവർണ്ണനീയൻ തന്നെ. ആ പേക് പൽക്കി എന്തർ മുജേ പേജാൻ ലിയാ. അരെ വാ, മേ ആപ്കോ അഭിനന്ദൻ കർത്താ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് അത് ജാത്തേ ഹോ ബൈട്ടോ. അല്ല അത്, അരെ ആദ്യം ബൈട്ടിയാണ്. ആപ് കൈസേ ഹേ यहां की खाने पीने के इंतजाम ठीक तो है ना? अच्छा अच्छा अच्छा, ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. वीरेंद्र. बैठिए ना साले. ये वीरेंद्र को पहले कभी तू देखा है? ये वीरेंद्र ने मुंबई पौड़ी के लिए कंडक्ट नो ना लगा. नहीं इन्हें पति यहां बनाए इन्हें बेरा पु तिरुवट्टार रे कृषि कारण ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുവന്ന ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിരുന്ന എനിക്ക് മനസ്സിലായില്ലേ? അര ബേഗോ വീരേന്ദ്ര മേഹവും നിക്ക്. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാൻ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച, പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടം? അതെ. എന്താ അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ് എനിക്ക് വേണ്ട, ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശിയായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവും പോവാ. അതിനുമുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ, എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രം ഇപ്പൊ അതിന് കഴിയും. അടുത്ത കുരിശുവെത്തിയല്ലോ. എന്താ നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്? ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ.